നമ്മളെയൊക്കെ ഏറ്റവും ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് നഗ്നത. ഇന്നത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോകം, ഗാഡ്ജറ്റുകളുടെ ലോകം. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما. നമ്മുടെ ഉപ്പയായ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലായിരിക്കെ വിലക്കപ്പെട്ട ഒരു പഴം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, ആ പഴം ആപ്പിൾ ആണോ അല്ലേ നമുക്കറിയില്ല. നമ്മുടെ കിതാബിൽ എന്നത് ആപ്പിൾ ആണെന്നോ അല്ലെങ്കിൽ ഇന്ന ഒരു സ്പെസിഫിക് ഫ്രൂട്ട് ആണെന്നോ പറഞ്ഞിട്ടില്ല. വേറെ മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് ആയിരിക്കാം, ഉണ്ട്, പക്ഷെ നമുക്കതറിയില്ല. ഒരു പഴം, വിലക്കപ്പെട്ട പഴം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്താ അതിന് പേര് ഇസ്ലാം അത് കഴിക്കാൻ കാരണം എന്നറിയോ? നമ്മുടെ വല്ലിപ്പയായ ആദം നബി അലൈഹിസ്സലാമിനോട് അവൻ വന്ന് സത്യം ചെയ്തു. സത്യം വല്ലാഹി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാൻ, യാ ആദം വല അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കിൽ ലാ യബ്ലാ. ആദം നബിയെ മരിക്കാത്ത ജീവിതം വേണോ? ഒരു ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ആരാ വേണ്ടെന്ന് പറയാ. ഒരിക്കലും അവസാനിക്കാത്ത സമ്പത്ത് വേണോ, അധികാരം വേണോ? ആ പഴം പോയി തന്നേക്ക്. എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ സത്യം ചെയ്തപ്പോ നമ്മുടെ വെള്ളിപ്പ വിചാരിച്ചോ എന്ന് സത്യമായിരിക്കും പറയുന്നത്. അങ്ങനെയാണ് ആ പഴം ഭക്ഷിക്കുന്നത്. വിഷയം അതല്ല. പഴം ഭക്ഷിച്ചതിന് ശേഷം എന്താണ് പിശാച്ചത് കൊണ്ട് ചെയ്തത് എന്ന് ഖുർആൻ പറയാണ്. എന്തിനു ചെയ്യുന്നറിയോ? പിശാച്ചാണ് അവരുടെ മനസ്സിലേക്ക് അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്തിന്? Why did he do that? അതിന്റെ കാരണം മനസ്സിലാക്കുക. സൂറത്തുൽ അഅ്റാഫ് 20-ാമത്തെ ആയത്ത് എന്തുകൊണ്ട് ചെയ്തു? ആദമിന്റെ നഗ്നത ഹവ്വാ ബീവി കാണാനും ഹവ്വാ ബീവിയുടേത് ആദം നബി കാണാനും. അവിടെ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരാ. എന്നാൽ പോലും നഗ്നത കാണിക്കുക എന്നത് പിശാചിന്റെ ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ നടക്കുന്ന സംഭവമാണ്. നഗ്നത കാണിക്കുക എന്നതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ചില ഗവൺമെന്റുകളൊക്കെ ഒരു ദിവസം തന്നെ 20,000 വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യും. അപ്പോഴേക്കും വേറെ 20,000 പുതിയ പേര് വേറെ നെയിമില്. പോണോഗ്രഫി എന്ന് പറയുന്ന ലോകം ഇന്നനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ക്യാൻസർ അല്ല, ഒക്കെ പിന്നെ മരുന്ന് കുടിച്ചാൽ മാറിയെന്ന് മാറിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ മുഅ്മിനാണെങ്കിൽ ക്ഷമയോടുകൂടി സ്വർഗം വാങ്ങിച്ചു പോകാം. അങ്ങനെയാണോ ഈ ലൈംഗികതയുടെ വിഷയം? ചെറിയ കുട്ടികൾ 8-9 വയസ്സാകുമ്പോഴേക്കും അവരറിയാത്തതൊന്നുമില്ല. അത്ര വയസ്സ് വരെ ആവണ്ട, അതിന്റെ മുമ്പന്നായി. എന്തൊരു ഡേഞ്ചർ! സംസ്കാരം മനുഷ്യൻ മൃഗമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ലോകത്തുണ്ട്. അവരോടാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കരിവാരി തേക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നവർ. എന്താണ് ഇതുകൊണ്ട് വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മുസ്ലിം കള്ളുകുടിക്കൂല, അവൻ വ്യഭിചരിക്കൂല, തോന്നിവാസം ചെയ്യൂല, അവൻ സ്നേഹം നൽകുന്നവനാണ്. ശരിയായ ഒരു മുസ്ലിം അവനിൽ നിന്ന് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ആരോടും, ഒരു മനുഷ്യനോടും ഉണ്ടാവില്ല. കള്ളുകുടിക്കൂല, നമുക്ക് നഗ്നത പറ്റൂല, നമുക്ക് മദ്യപാനം ഈ ബാർ പരിപാടി പറ്റില്ല. അത് തിന്മയ്ക്ക് നമ്മൾ എതിരാണ് എന്നതിന്റെ പേരിൽ മാത്രം ഈ ഉമ്മത്തിനെ കോർണർ ചെയ്യുന്ന ആളുകളുണ്ട്. ഓ, അവരൊരു പരിശുദ്ധാത്മാക്കള്, അവർക്കത് പറ്റില്ല അത്രേ. ഇന്നക്കു മുനാസുയ തതഹറൂൻ, അതാ ലൂത്ത് നബിയോട് അവർ പറഞ്ഞത്. ഓ, നിങ്ങളൊരു പുണ്യാളന്മാർ അല്ലേ. ഈ ഉമ്മത്തിന്റെ വിഷയം അതാണ്. ലോകത്ത് ഈ നഗ്നതയ്ക്കെതിരെ ഇങ്ങനെ ശബ്ദിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനും പുണ്യനബിയുമാണ്. ഇത് പറ്റില്ല എന്ന്. ആണും പെണ്ണും ഔറത്ത് മറച്ചേ പറ്റു. കളിക്കുകയാണെങ്കിലും, നിങ്ങളിവിടെ നല്ല എംഇഎസിന്റെ ഗ്രൗണ്ടാണിത്, നമ്മുടെ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ എല്ലാരോടും നല്ലമ്മ പറയുന്നു, നമ്മൾ നമ്മുടെ ആൾക്കാരോട് മാത്രമേ പറയുള്ളൂ, നിങ്ങൾ എന്തെണ്ണം കാലിന്റെ മുട്ട് മറയുന്ന ഒരു ഒരു ട്രൗസർ ഇട്ടിട്ട് കളിക്കാൻ പറ്റുള്ളൂ? അതെ, അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ. പക്ഷേ നിങ്ങളുടെ ചോയ്സാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ല പാടില്ല എന്ന്. നമ്മുടെ കുട്ടികളാണെങ്കിൽ ആ ഒരു അച്ചടക്കത്തെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം, പൊക്കിള് മുതൽ കാലിന്റെ മുട്ട് വരെ മറഞ്ഞിരിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവൻ അവരെ മറക്കണം. ഇത് ശറഇന്റെ നിയമമാണ്. എന്റെ നിയമം ഞാൻ പറയല്ലേ, എന്റെ അഭിപ്രായമല്ല ഈ പറയുന്നത്, വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ആർക്കെന്താ അവിടെ നഷ്ടം? പർദ്ദ ധരിച്ച് അച്ചടക്കത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ ആരെങ്കിലും തൊണ്ടം പോവോ? പർദ്ദ ധരിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് പിന്നാലെ ആരെങ്കിലും പൂവാലന്മാർ കൂടാറുണ്ടോ? അവരാരെങ്കിലും മോശപ്പെട്ട കണ്ണുകൊണ്ട് നോക്കാറുണ്ടോ? പിന്നെ പെണ്ണുങ്ങൾ അവരുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കാതിരിക്കുകയും
അവരുടെ ശരീരം കാണിക്കുകയും മനുഷ്യന് പുരുഷന്മാർ ഹോർമോണല്ലേ, മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്, ആണായാലും പെണ്ണായാലും. നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ ഹൃദയങ്ങളുടെ ഏറ്റവും വലിയ പോസ്റ്റ്മാൻ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ കാണുന്നതിൽ വൈകാരികതയുണ്ടെങ്കിൽ അത്തരം ചിന്തകൾ മനുഷ്യന് വരും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മലക്കുകളല്ല. അതുകൊണ്ട് വേഷവിധാനങ്ങളിൽ അച്ചടക്കം പാലിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ പെണ്ണുങ്ങളോട് പറയാ, നിങ്ങൾ മുഖമക്കനെ മറക്കുന്ന ആ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ നെഞ്ചുകൂടെ നിങ്ങൾ മറക്കണം. ഒരൊറ്റ വസ്ത്രം കൊണ്ട് മറയണമെന്നാണ്, മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ടായിരിക്കണം നിങ്ങളുടെ നെഞ്ചു മറയേണ്ടത്. ഇതാണ് ശരീഅത്ത് പറയുക. എന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വേറെ ആളുകൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ഇത് ഹബീബായ നബി നിങ്ങൾ പഠിപ്പിക്കുക. പിശാച്ചാണ്, ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ എന്നെ നോക്കിക്കോ എന്ന് അവളുടെ പിന്നിൽ നിന്ന് പിശാച്ച്, അവൾ നടന്നു വരുമ്പോൾ എന്നെ നോക്കണേ എന്ന് പിശാച്ച് വിളിച്ചു പറയുന്നുവെന്ന ഹദീസിലുണ്ട്. പുണ്യ നബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് അദൃശ്യ ലോകമാണ് പിശാച്ചിന്റെ ലോകം എന്ന് പറയുമ്പോ, പിശാച്ച് മലക്ക് ഇതൊന്നും തിരിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അത്തരം ആളുകൾക്ക് ഒരു തമാശയായിരിക്കാം ഇത്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യ ഹബീബാണ് പഠിപ്പിക്കുന്നത്.